അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇൻഫോ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം, നമുക്ക് ഈ കുടുംബശ്രീ വഴി 20,000 രൂപ വരെ നമ്മുടെ ഗവൺമെൻറ് ഇപ്പം കൊടുക്കുന്നുണ്ട്. അതിൽ 3 മാസം വരെ തിരിച്ചടവില്ലാത്ത ഒരു ലോണാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ലോൺ കിട്ടാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ കുടുംബശ്രീയിൽ അംഗങ്ങൾ ആയിരിക്കണം, അല്ലെങ്കിൽ അംഗം ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലോൺ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഈ കുടുംബശ്രീയിൽ അംഗമല്ലാത്ത ഒരാൾക്കും ഈ ലോൺ ലഭ്യമാകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കുടുംബശ്രീ വഴി ലോൺ എടുക്കാൻ നിൽക്കുന്ന സംഘത്തിൽ, ഇപ്പോൾ ഒരു സംഘത്തിൽ അവർക്ക് പൈസ ആവശ്യമില്ലാത്ത ആളുകൾ കാണും, അവരുമായിട്ട് ബന്ധപ്പെടുക, അവരുടെ കെയർ ഓഫിൽ ആ ലോൺ നിങ്ങൾ വാങ്ങിച്ചെടുക്കുക, അവരുടെ കറക്റ്റായിട്ട് അടച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു നേട്ടമെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ 3 മാസത്തേക്ക് നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ കൊറോണ ബാധിച്ചിട്ടുള്ള സമയമായതുകൊണ്ട് ആദ്യത്തെ 3 മാസത്തേക്ക് ഈ എമൗണ്ട് തിരിച്ചടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരാൾക്ക് 20,000 രൂപ എന്നുള്ള രീതിയിലാണ് ഈ എമൗണ്ട് കൊടുക്കുന്നത്. 20,000 രൂപ, ഇപ്പോൾ 10 പേരുള്ള ഒരു സംഘമാണെങ്കിൽ ആ സംഘത്തിന് മുഴുവനായിട്ട് 2,00,000 രൂപ അനുവദിക്കും. അപ്പോൾ ഒരാൾക്ക് 20,000 രൂപ വെച്ച് കിട്ടും. ഇതിൻ്റെ പലിശ എന്ന് പറയുന്നത് 9% പലിശയാണ് പറയുന്നുള്ളൂ. പക്ഷേ അതിലും സബ്സിഡികൾ കിട്ടാനുള്ള വഴികളുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം വരും കാലങ്ങളിൽ തന്നെ ഇതിന് സബ്സിഡി അനുവദിക്കാൻ ഉള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഈ ലോണിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം വരെയാണ്. ഓർക്കുക, 20,000 രൂപ എന്നുള്ള ചെറിയ എമൗണ്ടാണ്, അത് അതിൻ്റെ കാലാവധി 3 വർഷത്തേക്കാണ്. 3 വർഷം കൊണ്ട് ഈ 20,000 രൂപ നമ്മൾ തിരിച്ചടച്ചാൽ മതി. ഈ 3 വർഷത്തിൽ ആദ്യത്തെ 3 മാസം നമ്മൾ പൈസ അടയ്ക്കുകയും വേണ്ട. അപ്പോൾ ഓർക്കുക, ഈ 3 വർഷം കൊണ്ട് നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ഒരു എമൗണ്ടാണ് ഈ 20,000 രൂപ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറയുകയുണ്ടായി, ഈ ലോണിൻ്റെ പലിശയ്ക്ക് സബ്സിഡി കിട്ടാൻ സാധ്യത ഉണ്ടത്. അതെങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഈ 3 വർഷം കൊണ്ട് ഈ എമൗണ്ട് കറക്റ്റായിട്ട് തിരിച്ചടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പലിശയിൽ സബ്സിഡി കിട്ടാൻ സാധ്യതകളുണ്ട്. ഇത് ഗവൺമെൻറ് ഓൾറെഡി ഇത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇതിൻ്റെ സബ്സിഡി കിട്ടാൻ സാധ്യതകളുണ്ട് എന്ന്. ഇതിനി വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഈ ലോൺ കിട്ടാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ADS വഴി, ഇപ്പം നമ്മുടെ പഞ്ചായത്തുകളിലെ ADS ആണ് ഇതിൻ്റെ ഏതൊക്കെ സംഘങ്ങൾക്കാണ് ലോണിന് അർഹതയുള്ളത് എന്നുള്ളത് അന്വേഷിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ADSമായിട്ട് ബന്ധപ്പെടുക, ഞങ്ങളുടെ സംഘത്തിന് ഈ ലോൺ കിട്ടാനുള്ള അർഹതയുണ്ടോ എന്ന് അന്വേഷിക്കുക. അതിനുശേഷം അവർ പറയുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്. കുറച്ച് ആളുകൾക്ക് ഒരു സംശയമുണ്ട്, എനിക്ക് ഓൾറെഡി വേറെ ഒരു ലോണുണ്ട്, അതുകൊണ്ട് ഈ ലോൺ കിട്ടാൻ ഞാൻ അർഹനാണോ എന്നുള്ള കാര്യം. പക്ഷേ ആ കാര്യത്തിൽ നിങ്ങൾ ഓർക്കേണ്ട, പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് 10,00,000 രൂപയ്ക്ക് മുകളിൽ ഉള്ള ഒരു ലോൺ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ലോണിന് അർഹത ഉണ്ടായിരിക്കില്ല. 10,00,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു ലോണാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ ലോണിന് അർഹതയുണ്ട്. ഇപ്പോൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്, 10,00,000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു ലോൺ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ കിട്ടില്ല. 10,00,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ മാത്രമേ, 10,00,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു ലോൺ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, നിങ്ങൾക്ക് ഈ ലോൺ കിട്ടും. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്ത തവണ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ബൈ ബൈ.